നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് അപൂർവമായ ഒരു നിധിവേട്ടയുടെ കഥയാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ 3.5 ലക്ഷത്തോളം ആളുകൾ റോക്കി മൗണ്ടൻ മുഴുവൻ അരിച്ചു പെറുക്കിയ ഒരു നിധിവേട്ടയുടെ കഥ. സ്വർണം, മരതകം, മാണിക്യം, വജ്രം തുടങ്ങിയ അമൂല്യ വസ്തുക്കൾ നിറഞ്ഞ ഈ നിധിവേടകത്തിനായി റോക്കി മൗണ്ടൻ അരിച്ചു പെറുക്കിയവർ ഏറെയാണ്. ഒടുവിലിത ആ സാഹസങ്ങൾക്കെല്ലാം അന്ത്യമായിരിക്കുന്നു. ഈ അമൂല്യ നിധിപേടകം ഒരാൾ സ്വന്തമാക്കി. കഴിഞ്ഞ ഒരു ദശാബ്ദം വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിച്ച, ഒട്ടനവധി ആളുകൾ നിധി തേടി ഇറങ്ങിയ ആ നിധിവേട്ടയുടെ പരിസമാപ്തി. ഈ അമൂല്യ നിധിവേട്ടയുടെ കഥ ലോകത്തോട് പറഞ്ഞതും പർവ്വതനിരയിൽ നിധിപേടകം ഒളിപ്പിച്ച ഫോറസ്റ്റ് പെൻ. കഴിഞ്ഞ ദിവസം തന്റെ വെബ്സൈറ്റിലൂടെയാണ് ഫോറസ്റ്റ് പെൻ ഇക്കാര്യം ലോകത്തോട് വെളിപ്പെടുത്തിയത്. മുൻ വിയറ്റ്നാം ഫൈറ്റർ പൈലറ്റും ആർക്കിയോളജിസ്റ്റും ബിസിനസ്സുകാരനുമൊക്കെയായിരുന്നു പെൻ. താൻ ക്യാൻസർ ബാധിതനാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പെൻ $2 മില്യൺ വില മതിക്കുന്ന രക്തങ്ങളും സ്വർണവും ഒക്കെ നിറച്ച പേടകം റോക്കി പർവ്വതനിരകളിൽ ഒളിപ്പിച്ചു. ആരാണ് ഈ പേടകം കണ്ടെത്തുന്നത്? അവർക്കുള്ളതാണ് തൻ്റെ നിധിപേടകമെന്ന് വിളിച്ചു പറഞ്ഞു. അന്നുമുതൽ നിരവധി പേരാണ് ഈ നിധിപേടകം തേടി ഇറങ്ങിത്തിരിച്ചത്. ഇറങ്ങിത്തിരിച്ചവർ 3.5 ലക്ഷത്തോളം വരുമെന്നാണ് ഫെൻ പറയുന്നത്. ഈ നിധിവേട്ടക്കാരിൽ 4 പേർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. 40 പൗണ്ട് ഭാരം വരുന്ന ഈ നിധിപേടകം റോക്കി മൗണ്ടനിൽ എവിടെയാണ് ഒളിപ്പിച്ചതെന്നറിയാവുന്നത് ഒരേ ഒരാൾ മാത്രം, അത് ഫെൻ. സാന്റാഫെയുടെയും കനേഡിയൻ അതിർത്തിയുടെയും ഇടയിൽ സമുദ്രനിരപ്പിൽ നിന്നും 5000 അടിയിലേറെ ഉയരമുള്ള ഭാഗത്താണ് താൻ നിധി ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ഫെൻ പ്രഖ്യാപിച്ചു. 2010 ദ ത്രിൽ ഓഫ് ദ ചേസ് എന്ന തന്റെ പുസ്തകത്തിലൂടെ നിധി എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതിന്റെ കൃത്യമായ സൂചനകൾ ഫെൻ പറഞ്ഞു. ഇത് ഒരു കവിതയുടെ രൂപത്തിലാണ് ഫെൻ അവതരിപ്പിച്ചത്. കവിതയുടെ അർത്ഥം മനസ്സിലാക്കി, സാരാംശം മനസ്സിലാക്കി ഈ നിധിപേടകത്തിനരികിലെത്താം എന്നായിരുന്നു ഫെന്റെ പ്രഖ്യാപനം. ഇപ്പോൾ ഫെൻ പറയുന്നതും അതുതന്നെ. തൻ്റെ കവിത മനസ്സിലാക്കി ആ വഴി തേടിയാണ് നിധിപേട്ടക്കാർ അവിടെ എത്തിയതും അതിലൊരാൾക്ക് നിധിപേടകം ലഭ്യമായതെന്നും. ഈ കവിത നോക്കി ഇറങ്ങിത്തിരിച്ച 10,000 പേർ നിരാശരായി എന്നും അമേരിക്കക്കാരുടെയും കനേഡിയൻകാരുടെയും ഒക്കെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ നിധിപേടകം കണ്ടെത്തുക എന്നത്. അതിൽ നിറഞ്ഞിരിക്കുന്ന അമൂല്യ വസ്തുക്കൾ സ്വന്തമാക്കുക മാത്രമല്ല, ഇതൊരു അസാമാന്യ സാഹസികതയെന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. ഫെന്നിന്റെ കവിത മനസ്സിലാക്കി ഈ നിധിപേടകം തേടിപ്പോകാൻ ഇറങ്ങിത്തിരിച്ചവർ ഒട്ടനവധിയാണ്. അവരിൽ പലരും വിശ്വസിക്കുന്നത് തങ്ങൾ നിധിപേടകത്തിന് വളരെ അടുത്തെത്തി, പക്ഷേ തങ്ങളുടെ ദൗർഭാഗ്യം കൊണ്ട് അത് കാണാതെ മടങ്ങേണ്ടി വന്നു എന്നു തന്നെ. പക്ഷെ ചിലർ പറയുന്നത് പെന്നിന്റെ കവിതയിൽ പറയുന്ന ഒരിടം ആ റോക്കി മൗണ്ടനിൽ ഒരിടത്തും തങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ്. നിധി കണ്ടെത്തി എന്നല്ലാതെ നിധി ഒളിപ്പിച്ചു വെച്ച സ്ഥലം ഇപ്പോഴും ഫെൻ വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, നിധി കണ്ടുപിടിച്ച ആളാരാണെന്നും ഫെൻ പറയുന്നില്ല. ദ ത്രിൽ ഓഫ് ദ ചേസ് എന്തുകൊണ്ടും അസാധാരണത്വം നിറഞ്ഞതാണ്. നിധിപേട്ട മനുഷ്യ മനസ്സുകളുടെ മോഹമാണ്. ഫോറസ്റ്റ് പെന്നിന് ഇപ്പോൾ 88 വയസ്സായി. ഏകദേശം 78 വയസ്സുള്ളപ്പോഴാണ് ഇത്തരമൊരു ത്രിൽ ചേസുമായി ഇറങ്ങിത്തിരിച്ചത്. അസുഖത്തെയും മരണത്തെയും ഒക്കെ ഇതുവരെ തടഞ്ഞു നിർത്തിയ ഫെന്നിന് ഇതൊരു സാഹസികതയുടെ കഥ കൂടിയാണ്. റോക്കി മൗണ്ടൻ എന്നും സഞ്ചാരികളുടെ ഒരു ഇഷ്ടകേന്ദ്രമാണ്. വേനൽക്കാലത്തും മഞ്ഞുകാലത്തുമൊക്കെ അതീവ സൗന്ദര്യമുള്ള റോക്കി മൗണ്ടൻ കാനഡയുടെ ഒരു അലങ്കാരം കൂടിയാണ്. 10,000 കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്ന ഈ റോക്കി മൗണ്ടനിൽ ഒളിപ്പിച്ചു വെച്ച നിധി അത് കണ്ടെത്തിയതാരാണെന്ന് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ലോകം തിരിച്ചറിയും. എന്തായാലും നിധിവേട്ടയ്ക്ക് പരിസമാപ്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.